ഒരു വിദ്യാർത്ഥി തന്റെ തുടർ പഠനം തീരുമാനിക്കുന്ന മുന്നേ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, ഓരോ കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യാവസായിക വിപ്ലവം 1800-കളിൽ ആരംഭിക്കുന്നത് സ്റ്റീം എഞ്ചിൻ്റെ അല്ലെങ്കിൽ ആവി യന്ത്രം കണ്ടുപിടിക്കുന്നതോട് കൂടിയിട്ടായിരുന്നു. പിന്നീട് അത് ഇലക്ട്രിസിറ്റിയിലേക്കും പിന്നീട് അത് കമ്പ്യൂട്ടിങ്ങിലേക്കും മാറി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വ്യാവസായിക വിപ്ലവം 4-ാം ഘട്ടത്തിലാണ്. ഇവിടെ ഇനി എങ്ങനെ പഠിക്കുന്ന ആളുകൾക്കാണ് ജോലി ഉണ്ടാവുക? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആയിരുന്ന സത്യൻ നദല്ല പറഞ്ഞൊരു കാര്യമുണ്ട്, കോവിഡ് നമ്മളെ 10 വർഷം മുന്നിലേക്ക് കൊണ്ടുപോയി എന്ന്. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി തുടർ പഠനം തീരുമാനിക്കുമ്പോൾ അടുത്തൊരു 5 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ലോകം എന്ന് പറയുന്നത് ഇന്നുള്ള ലോകത്തിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. 5G, 6G, 7G ലോകം മാറും. അന്നും ഞാൻ ചെയ്യുന്ന കോഴ്സിന് പ്രാധാന്യമുണ്ടോ? ഞാൻ ചെയ്യുന്ന കോഴ്സിന് ജോലി കിട്ടുമോ? ഇവിടെയാണ് നിങ്ങൾ അവതാറുകളെ കുറിച്ച് അറിയേണ്ടത്. എന്താണ് അവതാർ? ഇനി വരാൻ പോകുന്ന കാലത്ത് എങ്ങനെയാണ് ജോലിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഈ അടുത്തിട്ട് അതിൽ വലിയൊരു മാറ്റം കണ്ടു, മെറ്റ എന്നുള്ളത്. അല്ലെ, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെറ്റ എന്ന് കാണാൻ പറ്റും. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണത്? നമ്മളൊരു വിർച്വൽ റിയാലിറ്റി എന്ന് പലരും കേട്ടിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് വേറൊരു ലോകത്തേക്ക്, റിയൽ ആയിട്ടുള്ള ലോകമല്ല, ഒരു ഗാനമേള നടക്കുക, ചുമ്മാ സങ്കല്പിക്കുക, കുറെ ഗ്ലാസ്സുകൾ വെച്ചൊരാളുകൾ അവിടെ ഒരു എ ആർ റഹ്മാൻ ഷോ നടക്കുന്നുണ്ട്. എ ആർ റഹ്മാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൽ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് ലോകത്തിൽ എവിടെ നിന്നിട്ട് ആ ഷോയിൽ പങ്കെടുക്കാം. അവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ഒരു ഗ്ലാസ്സിലൂടെയാണ്. ഗ്ലാസിൻ്റെ അപ്പുറത്ത് അവരുടെ രൂപങ്ങൾ, എൻ്റെ മറ്റൊരു അവതാർ, ഒരു കാർട്ടൂൺ പോലെയുള്ള ഒരു എൻ്റെ അനിമേഷൻ പോലെയുള്ള രൂപം എന്താണ് അവിടെ ഡാൻസ് ചെയ്യുന്നത്, ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ എനിക്ക് അവിടെ റിയലി ഫീൽ ചെയ്യാൻ പറ്റും. തൊട്ടപ്പുറത്ത് അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെ ഇരുന്നിട്ട് കുറേ പാർട്ടിസിപ്പൻ്റ് ഉണ്ട്, അവരൊന്നും കാണാൻ പറ്റുന്ന രീതി. ഇതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും നമ്മുടെ ജോലി സിസ്റ്റത്തിലേക്കൊക്കെ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഇതിന് നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖലയുടെ തായ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ അവരുടെ പഠനം മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. IIT പോലുള്ള, NIT പോലുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ അനലിറ്റിക്സും മെഷീൻ ലേണിങ്ങും കൊഗ്നേറ്റീവ് കമ്പ്യൂട്ടിങ്ങും അതേപോലെ തന്നെ മറ്റനേകം അത്തരം കോഴ്സുകളുണ്ട്. സോഷ്യൽ മീഡിയ എഞ്ചിനീയർ, ക്ലൗഡ് ആർക്കിടെക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ രീതിയിലുള്ള കോഴ്സുകൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഇനി കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കും. എല്ലാ മേഖലയിലും ഡോക്ടറുടെ ജോലി പോകുന്നില്ല, പക്ഷെ എല്ലാ മേഖലകളും ഒരു ടെക്നോളജിക്കലി വലിയൊരു വിപ്ലവം വരും. നമുക്കറിയാം ഇപ്പോൾ ഉള്ള 4G നിന്നൊരു 5G അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ലോകം ഒന്നും കൂടെ സ്പീഡാകും. ഈ സ്പീഡ് ഇനി കുറയില്ല, സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് പഠിച്ചൊരു വിദ്യാർത്ഥിയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാനേ പാടില്ല. 10 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ പാരന്റിങ് പഠിക്കുന്ന ആളുകൾ അവർ പഠിച്ചിട്ടുള്ള 2000-ത്തിലോ അല്ലെങ്കിൽ 1990-ലോ 1995-ലോ ഉള്ള സിസ്റ്റമേ അല്ല സിസ്റ്റം ആകെ മാറിയിരിക്കുന്നത്. അപ്പൊ കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കോഴ്സുകൾ എടുക്കുക. അവിടെ എഞ്ചിനീയേഴ്സിന് മാത്രമാണോ? അല്ല, എല്ലാ ആളുകൾക്കും ഉണ്ടാവും. പക്ഷെ അവിടെ റോബോട്ടിക്സിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വളർച്ച എന്ന് പറയുന്നത് കണ്ണു ചെമ്മി തുറക്കുന്ന വേഗത്തിലായിരിക്കും. അപ്പൊ അത്തരം കോഴ്സുകളിലേക്ക് പഠിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അലർട്ട് ആവാൻ ശ്രമിക്കുക. അതേപോലെ ഈ മേഖലയിൽ എനിക്ക് കഴിവുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി അവതാറുകളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ട്. നാളെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റ്, എന്താണ് നിങ്ങൾ ഇതുവരെ നേടിയിരിക്കുന്ന ഒരു കാലം. അവരൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരും. ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിക്ക് ഒരുപാട് തിയറി പഠിച്ചു, അവന് ഫുൾ A+ ഉണ്ട്, അവന് 200 മാർക്കുണ്ട്, 1200 മാർക്കുണ്ട്, ജോലി കിട്ടില്ല. അവൻ്റെ മാർക്കല്ല, അവൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, എന്ത് സ്കില്ലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് മേഖലയിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ അപ്പുറത്ത് ലോകത്തിൻ്റെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനും പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും പഠിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്കല്ല റിസൾട്ട് ഉണ്ടാവുക, ലേൺ ചെയ്യുന്നവർക്കാണ്. എന്താണ് ലേണിങ്? കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക്, കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ജോലി ഉണ്ടാവുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്ന ഒരു വിദ്യാർത്ഥിയും ഭാവിയിൽ നല്ല ജോലി ലഭിക്കുന്ന വിദ്യാർത്ഥിയുമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.